നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അപ്രതീക്ഷിതമായി ആർക്ക് വേണമെങ്കിലും സംഭവിക്കാവുന്നതാണ് പാമ്പ് കടിയേൽക്കുക എന്നത്. പാമ്പ് വിഷത്തിന് ഇന്ന് ഫലപ്രദമായ ചികിത്സ ലഭ്യമാണെങ്കിലും മരണം സംഭവിക്കുന്നതിന്റെ പ്രധാന കാരണം ചികിത്സ വൈകുന്നതും പ്രഥമ ശുശ്രൂഷയിലെ അപാകതകളുമാണ്. വിഷപ്പാമ്പിന്റെ കടിയേറ്റാൽ കുറഞ്ഞത് 4 മണിക്കൂറിനുള്ളിൽ മറുമരുന്ന് കുത്തിവെക്കണം. വൈകുന്തോറും മരണ സാധ്യത കൂടും. ഇപ്പോഴതാ പൂച്ച ഓടിച്ച പാമ്പ് കയറിയത് വീടിനകത്തേക്കാണ്. പാമ്പ് കടിയേറ്റിപ്പോൾ 58-കാരിക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. പൊള്ളാച്ചിക്ക് സമീപത്തെ കോട്ടൂർ റോഡിലുള്ള നെഹ്റു നഗറിൽ താമസിച്ചിരുന്ന വീട്ടമ്മയാണ് പാമ്പ് കടിയേറ്റ് മരിച്ചത്. ചൊവ്വാഴ്ച രാത്രിയാണ് സംഭവം. ആർ ശാന്തി എന്ന 58-കാരിയാണ് അണലിയുടെ കടിയേറ്റ് മരിച്ചത്. ചൊവ്വാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് ശാന്തിയുടെ വളർത്തുപൂച്ച വീട്ടു പരിസരത്ത് പാമ്പിനെ കാണുന്നത്. പാമ്പിനെ ആക്രമിക്കാൻ പൂച്ച ശ്രമിച്ചതോടെ അണലി വീടിനകത്തേക്ക് കയറുകയായിരുന്നു. വാതിലിന് താഴെയുണ്ടായിരുന്ന ചെറിയ ദ്വാരത്തിലൂടെയാണ് പാമ്പ് വീടിനകത്തേക്ക് കയറിയത്. വീട്ടിൽ പാമ്പ് കയറിയത് അറിയാതെ രാവിലെ എഴുന്നേറ്റ ശാന്തി പാമ്പിനെ ചവിട്ടിയതിന് പിന്നാലെ കടിയേൽക്കുകയായിരുന്നു. കണ്ണങ്കാലിലെ പാമ്പ് കടിയേറ്റ ശാന്തിയെ മകൻ പൊള്ളാച്ചിയിലെ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആന്റിഡോട്ട് നൽകിയ ശേഷം ശാന്തിയെ കോയമ്പത്തൂരിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പൊള്ളാച്ചി ആശുപത്രിയിലെ ഡോക്ടർമാർ റെഫർ ചെയ്യുകയായിരുന്നു. എന്നാൽ ശാന്തിയുടെ നില മോശമായതോടെ മകൻ ഇവരെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. എന്നാൽ ആശുപത്രിയിലേക്കുള്ള മാർഗമധ്യേ ഇവർ മരിക്കുകയായിരുന്നു. മനുഷ്യവാസ മേഖലയിൽ സ്ഥിരമായി കാണപ്പെടുന്ന അണലി പാമ്പുകൾ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പാമ്പുകടി മരണങ്ങൾക്ക് കാരണമാകുന്ന ഒരു വിഷപ്പാമ്പാണ്. രക്തപരിയന വ്യവസ്ഥയാണ് അണലിയുടെ വിഷം ബാധിക്കുന്നത്. സാധാരണ നിലയിൽ രാത്രികാലത്ത് ഇര തേടാറുള്ള ഇവ തണുപ്പ് കാലങ്ങളിൽ പകലും പുറത്തിറങ്ങാറുണ്ട്. അതേസമയം മറ്റൊരു സംഭവം കൂടെ ഇന്ന് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് പരിയാരം മെഡിക്കൽ കോളേജിലെ നവജാത ശിശുക്കളുടെ വാർഡിന് പുറത്തും ഉഗ്രവിഷമുള്ള വെള്ളിക്കെട്ടനെ കണ്ടെത്തിയിരുന്നു. കുട്ടികളും നഴ്സുമാരും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഇന്നലെ രാത്രി 9 മണിയോടെയാണ് നവജാത ശിശുക്കളുടെ തീവ്രപരിചരണ വിഭാഗത്തിന് പുറത്ത് പാമ്പിനെ കണ്ടത്. 15 കുഞ്ഞുങ്ങളും നഴ്സുമാരുമാണ് ആ സമയത്ത് അകത്തുണ്ടായിരുന്നത്. അകത്തുനിന്ന് പാമ്പ് പുറത്തേക്ക് വരുന്നത് കണ്ട് കൂട്ടിരിപ്പുകാർ ബഹളം വയ്ക്കുകയായിരുന്നു. ബഹളം കേട്ട് ഓടിയെത്തിയ ആളുകൾ ചേർന്നാണ് പാമ്പിനെ നീക്കിയത്. ആശുപത്രിക്ക് ചുറ്റും പടർന്നു കയറിയ ചെടികളിൽ നിന്നാണ് പാമ്പ് വന്നതെന്നാണ് നിഗമനം. ഇതിനു മുൻപ് മെഡിക്കൽ കോളേജിലെ 8-ാം നിലയിലേക്ക് ഇത്തരത്തിൽ ചെടിയിലൂടെ മൂർക്കൻ പാമ്പ് കയറിയിരുന്നു. ഏതായാലും പാമ്പ് കടിയേറ്റാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നതും ചെയ്യാതിരിക്കുന്നത് എന്നതും രോഗിയുടെ ജീവൻ രക്ഷിക്കുകയോ അപായപ്പെടുത്തുകയോ ചെയ്യാം. അനാവശ്യ ടെൻഷൻ ഒഴിവാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. മിക്കപ്പോഴും വിഷമില്ലാത്ത പാമ്പിന്റെ കടിയാവും. വിഷമുള്ള പാമ്പാണെങ്കിൽ ടെൻഷൻ ഉണ്ടായാൽ ഹൃദയമിടിപ്പും അതുപോലെ രക്തസമ്മർദ്ദവും കൂടുകയും വിഷം പെട്ടെന്ന് ശരീരത്തിൽ വ്യാപിക്കാനും മരണം സംഭവിക്കാനും കാരണമാവുകയും ചെയ്യും. സമചിത്തതയോടെ ടെൻഷൻ ഇല്ലാതെ പാമ്പിൻ വിഷയത്തിന് ചികിത്സയുള്ള ആശുപത്രിയിൽ എത്തുകയാണ് ആദ്യം ചെയ്യേണ്ടത്.